ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കും. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സുകൾ, ഇലക്ട്രോണിക് പ്രൊഡക്റ്റ്സുകളൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഞാനൊരു സാംസങ് മൊബൈലിൻ്റെ, സാംസങ് S22 സീരീസിൽപ്പെട്ട മൊബൈലുകളുടെ കേസുകളുടെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ വളരെ വളരെ രസകരം, വളരെ ഭംഗിയായ രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ, അതിനുശേഷം ഞാൻ കാര്യങ്ങൾ പറയാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഞാനതെന്താ പറയാമെന്ന് വെച്ചാൽ, ഇതൊരു എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ആ കേസ് ഓൾറെഡി മേടിച്ചു, അവിടെ മേടിച്ചു ഓൾറെഡി. ഇതൊരു അൺബോക്സിങ്ങിൻ്റെ രണ്ട് കേസ് ഞാൻ ഇതേ പരസ്യം കണ്ടതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ ഈ കേസ് മേടിച്ചു. ഓക്കെ, രണ്ട് കവർ, രണ്ട് കേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിതാ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു ഇതൊരു സിൽവറ്, ഒരു ബ്ലാക്ക് കളറും കേസ് ഞാൻ മേടിച്ചു. ഇത് ഓൾറെഡി അൺബോക്സിംഗ് അല്ല, ഞാനിത് മേടിച്ചു. അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ, വളരെ രസകരമായ രീതിയിൽ ആണ് നമുക്കതൊക്കെ അനുഭവപ്പെടാറ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടൊക്കെ തന്നെയാണ് നമ്മളെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മൊബൈൽ കേസ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് പർച്ചേസ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അത് എന്താ പറയുക, S22 അൾട്ര എന്ന മൊബൈലിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കേസ് മേടിച്ചിട്ടുള്ളത്. ഇതാണൊരു ഇത് കണ്ടോ, ഇതൊരു ഫ്രെയിമാണത്. ഓക്കെ, ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ മൊബൈൽ ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാണ് നമ്മൾ, ഇത് ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഓൾറെഡി ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് പ്രൊഡക്റ്റ്. ഇത് വളരെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ, എനിക്കനുഭവം എൻ്റെ കണക്കൂട്ടലുള്ളത് വളരെ എന്താണ്, ഒരു പെട്ടെന്നൊക്കെ വളരെ പെട്ടെന്ന് പൊട്ടാവുന്ന രീതിയിലുള്ളൊരു. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഇതിന് $29 ഒരെണ്ണത്തിന്, $29. ഓക്കെ, രണ്ടെണ്ണത്തിന് ഏകദേശം അമ്പതോ, രണ്ടെണ്ണം മേടിച്ചപ്പോൾ $50-$55 ഇതിന്. ഓക്കെ, ഈ ഫ്രെയിമൊക്കെ വളരെ എന്താ പറയുക, വളരെ വീക്കാണ് കേട്ടോ, പെട്ടെന്ന് വളരെ പെട്ടെന്ന് പൊട്ടാവുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിതൊരു റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്, ഞാനിത് ആരെയും ഇതൊരു റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മൊബൈൽ ഞാൻ ഓൾറെഡി എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് രണ്ടും ഒരു സിൽവർ ഓൾറെഡി ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് ഓൾറെഡി കവർ ഇട്ടിട്ടുണ്ട്. ഇതിലിവിടെ രണ്ട് ലോക്ക് ഉണ്ട്, അവിടെ രണ്ട് ചെറിയ ലോക്ക് അപ്പുറത്തും പുറത്തുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ലോക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് നീക്കാം. ഓക്കെ, ഇവിടെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന്, ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ല കേട്ടോ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ബ്ലാങ്ക് ആണ്, വൺ സൈഡാണത്. ഓക്കെ, നമ്മളിത് മുകളിലേക്ക് തള്ളി കൊടുക്കുക, ഇങ്ങനെ കാണിച്ചു തരാം. ഇത് ലോക്ക് തുറന്നിട്ടില്ല, ലോക്ക് വളരെ വീക്കാണ്, വളരെ ചെറിയൊരു ലോക്കാണത്, പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കുക, കണ്ടോ ഇതിങ്ങനെ. ഓക്കെ, ഇതാണ് മൊബൈൽ മേടിച്ചതാ. ഇതെൻ്റെ മൊബൈൽ, ഇത് ഞാൻ മൊബൈൽ ഏകദേശം ഒരു 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 മാസം മുമ്പ് മേടിച്ച S22 Ultra മൊബൈലാണ് കേട്ടോ. ഇത് കസ്റ്റമൈസ്ഡ് കളറാണ്, റെഡ് കളറ്. ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. 512 കപ്പാസിറ്റി ഉള്ളൊരു ഒരു സാംസങ് മൊബൈൽ. ഈ ഒരു മൊബൈലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കവറ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ദാ ഈ ഒരു ഫ്രെയിം വളരെ വീക്ക്, എങ്ങനെ വളരെ, ഇത് എങ്ങനെ നിലത്ത് വീണ, ഈ ഫ്രെയിം ഒറ്റയ്ക്ക് നിലത്ത് വീണാലും ഇത് വളരെ പൊട്ടാവുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഫ്രെയിമിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ മൊബൈൽ ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ താഴത്ത് വീഴില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കണ്ടോ, ഈ മൊബൈൽ ഈ ഒരു എഡ്ജ്, ഈ ഒരു ഭാഗം, ഫ്രണ്ട് ഭാഗം കുറച്ച് കർവ്ഡാണ്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഇതിലേക്ക് നിങ്ങൾ കാണുന്നില്ല, കണ്ടോ ഇവിടെ ഒരു എഡ്ജ്, ഒരു കർവാണ് ഈ ഭാഗം, ഈ സൈഡൊക്കെ. അപ്പോൾ ഇതിലേക്ക് മൊബൈൽ ഇറങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, മൊബൈൽ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ എന്താണ് ഇതിങ്ങനെ
ഇറക്കി വെക്കലാണത്. ഓക്കെ, ഇതിപ്പോൾ ഇറക്കി വെച്ചു. ഓക്കെ, കേട്ടോ, ഇവിടെ മൊബൈൽ എന്ത് ചെയ്യണം, ഇവിടെ ഇരിക്കുകയാണ്, ഈ ഒരു കർവിൽ അവിടെ മൊബൈൽ ഇരിക്കുന്നു. ഓക്കെ, അതങ്ങനെ ഇറക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിനിറ്റ്, ഓക്കെ, ഇപ്പോൾ വളരെ പെർഫെക്റ്റായ രീതിയിൽ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇറക്കി വെച്ചിട്ടുണ്ട്, കേട്ടോ, ഇതിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമ്മൾ ഈ കേസ് ഇടലാണ്. ഓക്കെ, ഈ കേസ് നമ്മൾ ഇങ്ങനെ ഇടുന്നു, അതിങ്ങനെ ഇറക്കി വെക്കുന്നു. കേസ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലാറ്റ് ആവുമായിരിക്കും, ഫ്ലാറ്റായിരിക്കും. ഇവിടെ താഴത്തെ രണ്ട് ലോക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അമർത്തിയതിന് ശേഷം ഈ ലോക്ക് എന്ത് ചെയ്യുക, ഇവിടെ അടയാളമുണ്ട്, ലോക്ക് ഒന്ന് ലോക്ക് ചെയ്യാം. ഇതാണ് ലോക്ക്, ഇവിടെ ഒരു ലോക്കുണ്ട്, ഈ സൈഡിലും ഒരു ലോക്കുണ്ട്. ഇത് കറക്റ്റ് ഇറങ്ങിയിരുന്നില്ലെങ്കിൽ ഇത് ലോക്ക് വിടില്ല. ഓക്കെ, ഇപ്പോൾ അത് ലോക്കായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഡിഫക്ട്സുകൾ എന്താണെന്ന് പറയാം, ഞാൻ പറയാം. ഇതിപ്പോൾ ഓൾറെഡി ലോക്കാണത്, ഇത് കാണുന്ന ഒരു കറി, ഇത് രണ്ടും ലോക്കാണ്. ലോക്കാണെങ്കിൽ പോലും ഇതിങ്ങനെ ഇവിടെ തള്ളി നിൽക്കും, പുറത്തേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ തള്ളി തള്ളി വരും, മുകളിലേക്ക് തള്ളി വരും. അപ്പോൾ ലോക്ക് എന്തെല്ലാം പെർഫെക്റ്റ് അല്ല. ഓക്കെ, അത് ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ മൊബൈലൊക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മേലേക്ക് തള്ളി വരും. നമുക്ക് എപ്പോഴാണ് ഇത് മൊബൈൽ ഇത് പോയി ഇപ്പോൾ പുറത്ത് ചാടാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ രണ്ട് ലോക്കും ചില ചില സമയങ്ങളിൽ രണ്ട് ലോക്കും എന്തായും ഓട്ടോമാറ്റിക് അത് ഓണായി ഇതാവും, അൺലോക്കാവും. ഓക്കെ, ഇതിപ്പോൾ ലോക്കാണ് രണ്ടും. ഇതൊന്നും കൂടി ശരിക്ക് തള്ളി പിടിച്ചൊന്ന് ഇതാക്കി കൊടുക്കണം. ഓക്കെ, ലോക്കായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. നമ്മൾ ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും വെച്ചെടുത്ത് എടുത്തതിന് ശേഷം എന്താവും, അത് ചിലപ്പോൾ അത് ഈ സാധനം ഇങ്ങനെ ഇതിപ്പോൾ ഉണ്ടോ, ഇത് ലോക്കാണെങ്കിൽ പോലും ഇത് തള്ളി വരുന്നുണ്ട്. നമ്മളെ ഈ മൊബൈൽ ഇൻസെർട്ട് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അതായിരിക്കും, അതല്ലെങ്കിൽ ഇതിന് ചില ഡിഫ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേസ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതാർക്കും, ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതുണ്ട് നമ്മളെ മൊബൈലിൻ്റെ കവറിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു ഇത് കവറിൻ്റെ ഇതൊരു കവറാണ് മൊബൈലിൻ്റെ, ഇത് ക്യാമറക്ക് ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇതുണ്ടോ, ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിന് ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ കണ്ടോ, അതിൻ്റെ ബട്ടൺ ഉണ്ട് ഇവിടെ. ഓക്കെ, മൂന്ന് ബട്ടൺ, വോളിയം ബട്ടൺ, ഇൻക്രീസ് ആൻഡ് ഡിക്രീസിങ്, പിന്നെ ഇത് ഓൺ ബട്ടൺ. ഇത് പക്ഷേ ഇതെന്താ വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെങ്ത്തിൽ, ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തുള്ളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലെങ്ത്തിൽ ഒരു ഒരു പ്ലാസ്റ്റിക് സാധനം ഒട്ടിച്ച് വെച്ചേക്കണം അവിടെ. ഓക്കെ, നമ്മൾ അപ്പോൾ ഈ ബട്ടൺ അമർത്തുമ്പോൾ അതിലേക്ക് പ്രസ്സാകാൻ വേണ്ടിയിട്ട് വലിയൊരു ഒരു ഇത് അമർത്തി വെച്ചു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇപ്പോൾ ഓൺ ആക്കണമെങ്കിൽ ഇതാണ് ഓൺ ബട്ടൺ, കേട്ടോ, ഇതൊരു ഓൺ ബട്ടണാണ്, പവർ ബട്ടണാണ്. ഓക്കെ, നമ്മളെന്ത് ചെയ്യണം, ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ മൊബൈൽ ഓൺ ആകും, മൊബൈൽ ഓണായി. ഇനി ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് പോയി. ഇനി എന്താ വെച്ചാൽ, ഇതിൻ്റെ താഴെ ഈ ബട്ടൻ്റെ പവർ ബട്ടൻ്റെ താഴെ ഞെക്കി കഴിഞ്ഞാൽ, ഇവിടെ നോക്കാം, ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഞെക്കി കഴിഞ്ഞാൽ മൊബൈൽ ഓണാകും. ഒരു മിനിറ്റ്, കാരണം ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ താഴെ ബട്ടൺ അമർത്തി കഴിഞ്ഞാലും എന്താവും, മൊബൈൽ ഓണും ഓഫും ഒക്കെ ആവും. ഓക്കെ, അതാ ഇവിടെ ഇപ്പോൾ ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഓണാവുന്നുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ആ ലെങ്ത്തിൻ്റെ അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനങ്ങൾ ഒട്ടിച്ചു വിട്ടിട്ടുണ്ട്, അത് ബട്ടണുമായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ, ഇതിൻ്റെ മെറ്റീരിയൽസ് വളരെ മോശമാണ്. ഓക്കെ, ഇതിൻ്റെ ഇവിടെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, വൺ സൈഡാണ്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഈ പറയുന്ന നമ്മൾ ഈ ലോക്കിൻ്റെ പ്രശ്നമുണ്ട്, ഇതിങ്ങനെ തള്ളി തള്ളി ഇടക്കിടക്ക് ഇങ്ങനെ തള്ളി വരും. അപ്പോൾ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ഈയൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അഡ്വർടൈസ്മെൻ്റൊക്കെ കണ്ട് നമ്മൾ ഇത് നമ്മൾ മേടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ വില ഞാൻ മേടിച്ചപ്പോൾ $29 ഒരെണ്ണത്തിന്. ഓക്കെ, അപ്പോൾ അതൊരു റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. ഓക്കെ, അല്ലാത്തവരും എന്ത് ചെയ്യാം, മറ്റേതെങ്കിലും നല്ലൊരു കവറ്, അതായത് നിങ്ങൾ മൊബൈൽ ഷോപ്പുകളിലൊക്കെ പോയിട്ട്
നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട് ഇതിന് ശേഷം മൊബൈലിൻ്റെ സ്കെയ്സൊക്കെ മേടിക്കാം. അപ്പോൾ ഓൺലൈനിൽ ഇതുപോലെയുള്ള പരസ്യങ്ങൾ കണ്ടിട്ട് മേടിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത ഉടനെ എന്താ ചെയ്യുക, നമുക്ക് ഈ പരസ്യങ്ങളൊക്കെ ഇതിൻ്റെ മിക്കവാറും നമ്മൾ കാണാറുണ്ട്. അപ്പം കാണുമ്പോൾ ഒക്കെ വീഡിയോയിലൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും. അങ്ങനെ എനിക്കും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് നമുക്ക് ഞാൻ മേടിക്കാമെന്നുള്ളൊരു എനിക്കൊരു തോന്നലുണ്ടായത്. മേടിച്ചു, അനുഭവം റെക്കമെൻഡ് ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ടിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.